ഹലോ കൂട്ടുകാരെ, ദി ചൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ്. പലരും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ ഉപയോഗിച്ച പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എക്സ്പയർ ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആയിരുന്നു. എക്സ്പയർ ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എന്ന് പറയുമ്പോൾ കാലാവധി തീർന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്. ഇതിലെനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി, ഇതെനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എക്സ്പയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും കാലാവധി ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെല്ലാം തന്നെ കാലാവധി ഉണ്ടാകും. ഈ കാലാവധി എന്ന് പറയുന്നത് അവർ ഇത്ര സമയം വരെ നിങ്ങളിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്താണെങ്കിലും കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിന് ആക്യുറസി ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. 99% എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്നത് ഈ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെയാണ്. അതല്ലെങ്കിൽ അതിന് എറർ റിസൾട്ട് വരാനായിട്ടുള്ള കാരണം ഒന്നുകിലും നമ്മൾ യൂറിൻ എടുക്കുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് ആ ടെസ്റ്റ് കിറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിന് എക്സ്പയറി കഴിഞ്ഞതുകൊണ്ടായിരിക്കും. അതിലുള്ള ഒരു കെമിക്കലാണ് നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കണ്ടുപിടിച്ച് പറയുന്നത്. ഞൊടിയിടയിൽ നമ്മൾ യൂറിനിട്ട് 2-3 seconds കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആക്യുറസി നിശ്ചയിക്കുന്ന ആ കെമിക്കൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒന്ന് കുറയും, ഡൗൺ ആകും, കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആക്യുറസി പോകും. ആ സമയമാണ് അതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചിലപ്പോൾ ജൂലൈയിൽ എക്സ്പയറി കഴിഞ്ഞതായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ജൂലൈ കഴിഞ്ഞ ഒരു ഓഗസ്റ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, ജസ്റ്റ് എക്സ്പയറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ചിലപ്പോൾ റിസൾട്ട് കറക്റ്റ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടാം. പക്ഷേ ആ പോസിറ്റീവ് കൃത്യമായിട്ടുള്ള പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ആക്യുറസി നഷ്ടമാകാതെ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടാം. ആ പോസിറ്റീവ് ചിലപ്പോൾ സത്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടാം. പക്ഷേ നമ്മൾ നെഗറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല, പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും 50-55 rupees പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുന്നതിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ പ്രഗാനിയൂസും അതുപോലെ ഐക്യാനും ഒക്കെ 50-55 rupees. പ്രഗാനിയൂസിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് 50 rupees, ഐക്യാൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് 55 rupees. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളങ്ങോട്ട് കളയുക. അതല്ലാതെ ഇപ്പോൾ നമ്മൾ തലേ ദിവസം വാങ്ങിച്ചിട്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.